കർഷക പ്രക്ഷോഭം ശക്തിപ്പെട്ട സമയത്താണ് ഖാപ് പഞ്ചായത്ത് എന്ന വാക്ക് ഒരു പക്ഷേ നമ്മൾ കൂടുതലായി കേട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ June 9 മുൻപ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഖാപ് പഞ്ചായത്ത്. നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് വെള്ളിയാഴ്ച ചേർന്ന ഖാപ് പഞ്ചായത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് ഖാപ് പഞ്ചായത്ത്? ഖാപ് പഞ്ചായത്തുകളുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നു? പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കൂട്ടം ഗ്രാമങ്ങളുടെ ഗ്രാമവാസികളുടെ നാട്ടുകൂട്ടമാണ് ഖാപ് പഞ്ചായത്ത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഗ്രാമീണ മേഖലകളിലാണ് ഈ സംവിധാനം ശക്തമായി ഇന്നും നിലനിൽക്കുന്നത്. ഖാപ്പകളുടെ പ്രവർത്തന രീതിക്കും ഭരണകാര്യങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമൊന്നും നിയമാനുസൃതമായ അടിത്തറയൊന്നുമില്ല. തലമുറകൾ തോറും കൈമാറി വരുന്ന നേതൃപാരമ്പര്യമാണ് ഖാപ്പിനുള്ളത്. ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളാവും തലവനാവുക. ഖാപ് പഞ്ചായത്തിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഭൂവുടമകളും കർഷകരുമാണ്. കൂടുതലായും സാമുദായികമായി മുന്നാക്കം നിൽക്കുന്ന ജാട്ട് സമുദായക്കാർ ഉൾപ്പെടുന്ന ഖാപ് പഞ്ചായത്തുകൾ ഉത്തരേന്ത്യയിലെ പ്രധാന വോട്ട് ബാങ്കുകളാണ്. ഹരിയാനയിൽ മാത്രമായി ഏതാണ്ട് 120 ഖാപ് പഞ്ചായത്തുകളുണ്ട്. ജിന്ദ്, റോത്തക്, സോനിപത്, ദാദ്രി, ഹിസാർ, ഭിവണ്ടി തുടങ്ങി ഹരിയാനയുടെ ജാട്ട് ബെൽറ്റിനെ ഏകോപിപ്പിക്കുന്നതും ഈ ഖാപ് പഞ്ചായത്തുകളാണ്. പ്രധാനമായും അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് ഖാപ് പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഖാപ് പഞ്ചായത്തുകളിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സർവ ഖാപ് പഞ്ചായത്ത് എന്ന ഖാപ് പഞ്ചായത്തിന്റെ അപ്പർ ബോഡിയാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. മതപരമായ കാര്യങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ തുടങ്ങിയവയാണ് ഖാപ് പഞ്ചായത്ത് ഇടപെടാറുള്ള മറ്റ് വിഷയങ്ങൾ. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുക, ദരിദ്രരെ സഹായിക്കുക തുടങ്ങി സാമൂഹിക നന്മയ്ക്ക് തുകുന്ന കാര്യങ്ങളിൽ ഖാപ് പഞ്ചായത്തുകൾ ഇടപെടാറുണ്ടെങ്കിലും ഖാപ് പഞ്ചായത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ എക്കാലവും വിവാദമായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഖാപ് പഞ്ചായത്തുകളെ ചൊടിപ്പിക്കുക കേന്ദ്രത്തിലെ BJP സർക്കാരിന് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഖാപ് പഞ്ചായത്തുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ അവർക്ക് അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കാത്തത്.